നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാജി കെ നായർ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ വർഷം 2019 ഒരു വീട്ടിൻ്റെ 4 ദിശകൾ നെഗറ്റീവ് എനർജിയും 4 ദിശകളിൽ പോസിറ്റീവ് എനർജിയുമാണുള്ളത്. അതിൽ 4 ദിശകളിലെ നെഗറ്റീവ് എനർജികളിൽ എങ്ങനെ നമുക്ക് മാറ്റാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ വീടിൻ്റെ തെക്ക് ഭാഗത്തെ നെഗറ്റീവ് എനർജി എങ്ങനെ മാറ്റാമെന്നുള്ള കാര്യം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് അവരുടെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവരെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ തേജസ് ഫെങ് ഷുയുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ഷെയർ ചെയ്യണം. അത് അത്യാവശ്യമുണ്ട്. ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള, കാരണം തീർച്ചയായും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞാൻ ഈ ചാനലിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അതിനകത്ത് ഹിഡനായിട്ട് മറ്റൊന്നുമില്ല. ഇതിനകത്ത് ഏത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടൂളുകൾ കിട്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ടൂൾ, അതിനകത്ത് പ്യൂറായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ടൂൾ നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങളുടെ അഡ്രസ്സ് തന്നെ ഞാൻ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരും. അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ചാനല് അപ്പോഴെപ്പോഴുള്ള കാര്യങ്ങൾ, ഇനി ഇത് ഈ എല്ലാ ദിശകളുടെയും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുമ്പോൾ മന്ത്ലി നമുക്ക് കറക്ഷൻ ഉണ്ട്. വീടുകളിൽ ചില ഷോപ്പുകളിലൊക്കെ നമുക്കത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു പോസിറ്റീവ് ഇഫക്റ്റ് കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. അത്രയും നിങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാനുള്ളത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീടിൻ്റെ തെക്ക് ഭാഗത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചു. അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ നെഗറ്റീവ് എനർജി മാറ്റിയെടുക്കാം എന്നൊക്കെ കുറിച്ച് വിശദമായിട്ട്, 3 എന്നൊരു കോമ്പിനേഷനാണ് അവിടെ നിൽക്കുന്നത്, അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഇപ്രാവശ്യം തെക്ക് പടിഞ്ഞാറ് ഭാഗം, ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഒരു സ്ഥലം തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. കാരണം 5 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സ്റ്റാർ. എപ്പോഴും ഞാൻ പല വീടുകളിലും പോയി നോക്കുമ്പോഴൊക്കെ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കഴിയുമെങ്കിൽ അവിടുത്തെ റൂം ഉപേക്ഷിക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. ഈ 5 ഏറ്റവും വലിയ പ്രത്യേകത ആക്സിഡൻ്റ് ആണ് ഏറ്റവും കൂടുതൽ. അത് ആക്സിഡൻ്റ് മാത്രമല്ല, നമുക്ക് എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും അത് നടക്കാതിരിക്കുന്നൊരവസ്ഥ, ഭയങ്കരമായിട്ടുള്ളൊരു വയ്യായിക, അതേപോലെ തന്നെ എന്താ പറയുക, ഒരു ഒത്തിരി ഓവറായിട്ട് തലയിൽ ഒരു കൊട്ട തീക്കനൽ എടുത്ത് വെച്ചുകൊണ്ട് നമ്മളിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരവസ്ഥ. കാരണം ഒത്തിരി ടെൻഷൻ നമുക്ക് അനുഭവപ്പെടുന്നൊരവസ്ഥയാണ് ഇപ്രാവശ്യം തെക്ക് പടിഞ്ഞാറ് വന്നിട്ടുള്ളത്. അത് തെക്ക് പടിഞ്ഞാറ് ദർശനമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് രൂക്ഷമാവാം. കാരണം ഇന്ത്യൻ വാസ്തു അനുസരിച്ചും ചൈനീസ് വാസ്തു അനുസരിച്ചൊക്കെ വീടിൻ്റെ ഡയറക്ഷൻ വിതുക്കുകളിൽ വീട് വരാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പം ഇത് വിതുക്കുകളിൽ വന്നിട്ടുള്ള വീടാണ് നമുക്ക് ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറ്. തെക്ക് പടിഞ്ഞാറ് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് ഒരിക്കലും നമുക്ക് അവിടെ ഒരു വീടിൻ്റെ എൻട്രൻസ് വരാൻ പാടില്ല. അത് വിശദമായിട്ട് പല ചാനലുകളിലും ഞാൻ പറയാറുണ്ട്. അതേപോലെ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് നമ്മുടെ ചാനലിൽ കൂടെ ഞാൻ അവതരിപ്പിക്കാം. എന്തുകൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് ഞാൻ പിന്നൊരു ഇതിലെ എപ്പിസോഡിൽ നിങ്ങളതിനെക്കുറിച്ച് അറിയിക്കാം. ഇപ്പോൾ ആ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിരിക്കുന്ന 5 നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ വീടുകളിലെയും സ്വാഭാവികമായിട്ട് എല്ലാ വീടുകളിലും മാസ്റ്റർ ബെഡ്റൂം വയ്ക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. തെക്ക് പടിഞ്ഞാറ് മാസ്റ്റർ ബെഡ്റൂം വരണമെന്നൊരു നിർബന്ധമില്ല. ആ വീട്ടിലെ ഗ്രഹനാഥനോ അല്ലെങ്കിൽ ഗ്രഹനാഥയ്ക്കോ സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിലായിരിക്കണം വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്യേണ്ടത്. അതൊരു പ്ലാൻ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നോർമലി എല്ലാവരും പറയുന്നത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറാണ് മാസ്റ്റർ ബെഡ്റൂം വരേണ്ടത്. സ്വാഭാവികമായിട്ടും അങ്ങനെ എല്ലാവരും അതായിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം ഉള്ള ആൾക്കാർക്കൊക്കെ ഇപ്രാവശ്യം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായി. ഇപ്പോഴേ ആ വീടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാവാം. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഹെൽത്ത് പ്രോബ്ലം, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികം ഒക്കെ കഴിയുന്ന, ആവശ്യമില്ലാതെ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ആക്സിഡൻറ്റ്, അതുകൊണ്ട് കരിയർ ഡെവലപ്മെൻറ്റ്സ്, നമ്മുടെ ഓഫീസിലൊക്കെ ആയിരുന്നാൽ തന്നെ ശത്രുത, നമുക്കൊരു പ്രൊമോഷനൊക്കെ കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന ഒരവസ്ഥയിൽ അതൊന്നും കിട്ടാത്തൊരവസ്ഥ ഈ ഒരു വർഷം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർഷം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂം ഉപയോഗിക്കുന്നവർക്ക് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 5 എന്ന് പറയുന്നതും ഒരു ഏറ്റവും വലിയ, നമ്മൾ റെമഡി ഇല്ലാത്തതെന്ന് വേണമെങ്കിൽ പറയാം, അത്ര വലിയൊരു നെഗറ്റീവ് എനർജിയാണ് 5. അത് വന്ന് നിൽക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ നമുക്കതിൽ ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ 5 എന്ന് പറയുന്നത് എർത്ത് എനർജിയാണ്. അത്
വിശദമായിട്ട് കൂടുതൽ ഫെങ്ഷയെ കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രം അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എർത്ത് എലിമെന്റ് ആണ്, എർത്ത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഫൈവ് എന്ന് പറയുന്നത്. അപ്പം ആ ഫൈവിനെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ മറ്റൊരു എനർജി, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജി അവിടെ അപ്ലൈ ചെയ്യണം എന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് മാറ്റാൻ പറ്റൂ. അപ്പൊ എർത്ത് എനർജി, എർത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, എർത്ത് എനർജിയെ കുറയ്ക്കുവാൻ പറ്റുന്ന ഒരു എനർജിയാണ് മെറ്റൽ. അപ്പോൾ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഇതെന്ന് പറയുമ്പോൾ ആ റൂമിനകത്ത് ആറ് പൈപ്പിന്റെ വെൻചെയിൻസ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോകുന്നൊക്കെ പറയും പോലെ കുറച്ചൊരു മാറ്റം നമുക്ക് അവിടെ ശ്രദ്ധിക്കാം. നമ്മൾ നോർമലി 7 പൈപ്പിന്റെയും 5 പൈപ്പിന്റെയും ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ 6 പൈപ്പിന്റെ വെൻചെയിമാണ് ഏറ്റവും ബെറ്റർ. അത് ആ റൂമിൽ 1, 2, 3 ഒക്കെ തൂക്കിയിടാം. എത്രത്തോളം കൂടുതൽ ഇടാൻ പറ്റും അത്രത്തോളം നല്ലതായിരിക്കും. അത് മെറ്റൽ എനർജി കൂടുതലായിട്ട് ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ വാട്ടർ, വാട്ടർ എനർജി, അതായത് വാട്ടർ എലിമെന്റ് നമുക്ക് കൂടുതലായിട്ട് അവിടെ ചെയ്യാൻ പറ്റും. അതിന് ഗ്രീൻ കളർ കളറൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, ബെഡ്റൂമാണ് ആ ഭാഗത്ത് വരണമെങ്കിൽ നമ്മൾ ജലത്തിന്റെ പിച്ചറോ അല്ലെങ്കിൽ ജലമൊന്നും കൊണ്ടുപോയി നമുക്കത് പാടില്ല, ബെഡ്റൂമിനകത്ത് ജലസാന്നിധ്യം പാടില്ല. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അടുത്ത ചാനൽ, അടുത്ത ചർച്ചയിൽ ഞാൻ അത് പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് ഇത്രയാണ്. 6 കോയിൻ, നമ്മൾ ഈ കോയിൻ ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലത്തെ 6 കോയിൻ നിരത്തിക്കെട്ടിയിട്ടിട്ട് ആ റൂമിൽ തൂക്കിയിട്ട് കഴിഞ്ഞാലും ഈ ഫൈവലയുടെ കുറച്ച് ദോഷത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ബ്ലാക്ക്, ബ്ലൂ, സിൽവർ, ഗോൾഡ് ഈ കളറൊക്കെ നമുക്ക് ആ റൂമിൽ ഉപയോഗിക്കാം. ബ്ലാക്ക് ശ്രദ്ധിക്കുക, ബ്ലാക്ക്, ബ്ലൂ, സിൽവർ, ഗോൾഡ് കളറൊക്കെ നമുക്ക് ആ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് ആ റൂമിനകത്തുള്ള ബെഡ്ഷീറ്റ്, പില്ലോ കവർ, കർട്ടനൊക്കെ നമ്മളിങ്ങനത്തെ കളറിലുള്ള സ്കിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫൈവ് അല്ല എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവ് എനർജി കുറേ നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും ഇതായിട്ടുള്ളത് ഒരു ഫൈവ് എലമെന്റ് പഗോഡ എന്ന് പറയും. ഫൈവ് എലമെന്റ് പഗോഡ നമുക്ക് നോർമലി എല്ലാ ഷോപ്പുകളിലും കിട്ടത്തില്ല, അത് ഫെൻഷി ഷോപ്പുകളിലും മാത്രമേ കിട്ടത്തുള്ളൂ. അത് ക്വാളിറ്റി ഉള്ള സാധനം, ക്വാളിറ്റി ഉള്ള അല്പം കോസ്റ്റ്ലിയാണ്. അത് ക്വാളിറ്റി ഉള്ള ഒരു ഫൈവ് എലമെന്റ് പഗോഡ, അതൊരു 5 തട്ടായിട്ടിരിക്കുന്ന ഒരിതാണ്. അത് ഫൈവ് എലമെന്റ് എല്ലാ എലമെന്റിനെയും ഒരു സൈക്കിൾ പോലെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു സാധനമാണ്. അത് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഫൈവ് എലമെന്റ് പഗോഡൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യാനുണ്ട്. അതിനകത്ത് മണ്ണ്, കോയിൻ, അതേപോലെ തന്നെ ഈ ക്രിസ്റ്റൽസ് ഇതൊക്കെ ഇട്ടിട്ട് വേണം ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം അതൊന്നും ചെയ്തില്ല എങ്കിൽ നമുക്ക് നോർമലി ഒരു ഫൈവ് എലമെന്റ് പഗോഡ നമ്മൾ സൗത്ത് വെസ്റ്റ് ഉള്ള റൂമിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫൈവ് എല എന്ന് പറയുന്ന ഈ ഒരു നെഗറ്റീവ് എനർജി കുറേ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഈ ബ്ലൂവോ അല്ലെങ്കിൽ ബ്ലാക്കോ കളർ ക്രിസ്റ്റൽസ്, അല്ല ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെക്ക് ഭാഗത്ത് റെഡ് കളർ ക്രിസ്റ്റൽ, ഇതേപോലത്തെ റെഡ് കളർ നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇതിലേ പോലത്തെ തന്നെ ബ്ലൂവും കിട്ടും, അതേപോലെ തന്നെ ബ്ലാക്ക് സ്റ്റോൺസൊക്കെ നമുക്കിത് കിട്ടും. നോർമലി ബ്ലാക്ക് സ്റ്റോൺസ് നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള സ്റ്റോണുകളൊക്കെ നമ്മൾ ആ റൂമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ക്രിസ്റ്റൽസ് ആ റൂമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ, ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് ഈ രണ്ട് കളർ മാത്രമേ അവിടെ ആഡ് ചെയ്യാൻ പാടുള്ളൂ, അത് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദോഷത്തെ, ഈ ഫൈവ് എല്ലോ എന്ന് പറയുന്ന ആ ഒരു ദോഷത്തെ നമ്മുടെ ആ റൂമിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. പൊതുവെ വീട്ടിലുള്ള ഗ്രഹനാഥനും ഗ്രഹനാഥയൊക്കെ കിടക്കുന്ന റൂമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ശ്രദ്ധിക്കണം, ആ മാസ്റ്റർ ബെഡ്റൂമിലാണ് ഇപ്പോൾ ഈ നെഗറ്റീവ് എനർജിയായ ഫൈവ് എന്ന് പറയുന്ന കോമ്പിനേഷൻ വന്ന് നിൽക്കുന്നത്. ആ ഫൈവ് എന്ന് പറയുന്ന ഫൈവ് എല്ലോ എന്ന് നമ്മൾ പറയും, അസുഖങ്ങൾ ഉണ്ടാക്കുക, ടെൻഷൻ ഉണ്ടാക്കുക, ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുക, കേസ്, ആക്സിഡൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റെമഡികൾ അത് ആ റൂമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഈ വർഷം, അതായത് ഈ വർഷം എന്ന് പറയുമ്പോൾ ലൂണാർ ഇയർ അനുസരിച്ച് ഫെബ്രുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യും, അടുത്ത ജനുവരി ലാസ്റ്റ് വരെയുണ്ട്, ഈ വർഷം വളരെ നെഗറ്റീവായിട്ട് അനുഭവിക്കും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്ത് കറക്റ്റ് ചെയ്യുക. നമസ്കാരം.